വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മാതാവ് പ്രേമകുമാരി യമനിലെത്തി. നിമിഷപ്രിയയുടെ മോചനത്തിനായുള്ള ചർച്ചകൾ നാളെ ആരംഭിക്കും. പ്രേമകുമാരിയും സേവ് നിമിഷപ്രിയ ഫോറത്തിലെ സാമുവൽ ജെറോമും ചേർന്നാണ് യമനിലെത്തിയത്. ഇന്ന് രാത്രിയോടെ നിമിഷപ്രിയ കഴിയുന്ന സനയിലേക്ക് മാതാവ് എത്തുമെന്നാണ് വിവരം. ജയിലിലെത്തി മാതാവ് നിമിഷയെ കാണും. അതിനുശേഷമാവും ഗോത്രത്തലവന്മാരുമായി ചർച്ച നടത്തുക. കൊല്ലപ്പെട്ട യമൻ പൗരന്റെ കുടുംബത്തെയും പ്രേമകുമാരി സന്ദർശിക്കും. ഇവർ മാപ്പ് നൽകിയാൽ മാത്രമേ നിമിഷപ്രിയയുടെ തിരിച്ചുവരവ് സാധ്യമാകൂ. കുടുംബം ബ്ലഡ് മണി ആവശ്യപ്പെടാനുള്ള സാധ്യതയുമുണ്ട്. യമനുമായി നയതന്ത്ര ബന്ധമില്ലാത്തതിനാൽ കേന്ദ്ര സർക്കാർ വിഷയത്തിൽ കാര്യമായി ഇടപെട്ടിട്ടില്ല. സന്നദ്ധ സംഘടനകൾ ഉൾപ്പെടെ ഇടപെട്ട് നടത്തിയ ചർച്ചകളാണ് നിമിഷപ്രിയയുടെ മോചനത്തിന് പ്രതീക്ഷ നൽകുന്നത്. വിഷ്ണു സുരേഷ്, 24, കൊച്ചി. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് സനയിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയ്ക്കും മാതാവ് പ്രേമകുമാരിക്കും ഇടയിൽ ഇനി ദൂരം 400 കിലോമീറ്റർ. 12 വർഷത്തിന് ശേഷം മകളെ കാണാമെന്ന പ്രതീക്ഷയിൽ പ്രേമകുമാരി യമനിലെ ഏദനിലെത്തി. മോചനദ്രവ്യം എന്ന ഉപാധി ചർച്ചയിലില്ല എന്നും മാപ്പപേക്ഷിക്കാനാണ് യമനിൽ എത്തിയതെന്നും സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ അംഗം സാമുവൽ ജെറോം 24നോട് പറഞ്ഞു. നിമിഷപ്രിയയുടെ മാതാവും ഇന്ന് 24മായി സംസാരിച്ചിരുന്നു. ശനിയാഴ്ച വൈകിട്ട് മുംബൈയിൽ നിന്നുള്ള വിമാനത്തിലാണ് പ്രേമകുമാരിയും സാമുവൽ ജെറോമും യമനിലെ ഏദനിലെത്തിയത്. നിമിഷപ്രിയയെ പാർപ്പിച്ചിട്ടുള്ള ജയിൽ സ്ഥിതി ചെയ്യുന്ന സനയിലേക്ക് ഏദനിൽ നിന്ന് റോഡ് മാർഗം 400 കിലോമീറ്ററോളം ദൂരമുണ്ട്. 2 ദിവസത്തിനകം പ്രേമകുമാരിക്ക് നിമിഷപ്രിയയെ കാണാനാകുമെന്നാണ് പ്രതീക്ഷ. ഞാൻ ആരോടും സംസാരിച്ചില്ല, കാരണം എനിക്കിവിടെ ഭാഷ പ്രോബ്ലമുണ്ട്. തീർച്ചയായിട്ടും പ്രതീക്ഷയോടുകൂടിയാണ് ഞാൻ കാത്തിരിക്കുന്നത്. നിമിഷപ്രിയയെ മോചിപ്പിക്കുന്നതിന് പണം നൽകുന്ന കാര്യം ഇപ്പോൾ ചർച്ചയിലില്ലെന്ന് സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ അംഗം സാമുവൽ ജെറോം വ്യക്തമാക്കി. മാപ്പപേക്ഷിക്കാനാണ് സന്ദർശനം. കൊല്ലപ്പെട്ട യമൻ പൗരന്റെ കുടുംബവുമായി നേരിട്ട് ചർച്ചയില്ല. പ്രതിനിധികളും അഭിഭാഷകരുമാണ് കൂടിക്കാഴ്ചയ്ക്കുണ്ടാവുക. ഗോത്രത്തലവന്മാരുമായും കൂടിക്കാഴ്ച നടത്തും. സഹായത്തിന് മറ്റു മലയാളികളുണ്ടെന്നും സാമുവൽ ജെറോം 24നോട് പറഞ്ഞു. And we have to reach Sana. So tomorrow evening from Aden, we will be going to Sana. There is nothing that we will directly go and meet that family. People have to understand this. And there is nothing called blood money negotiation. 2012-ലാണ് പാലക്കാട് കൊല്ലങ്കോട് സ്വദേശി നിമിഷപ്രിയ യമനിൽ നഴ്സായി ജോലിക്കെത്തിയത്. യമൻ പൗരൻ തലാൽ അബ്ദു മെഹദി 2017-ൽ കൊല്ലപ്പെട്ട കേസിലാണ് വധശിക്ഷ. നിയമ പോരാട്ടങ്ങൾക്കൊടുവിലാണ് പ്രേമകുമാരിക്ക് യമനിലേക്ക് പോകാൻ ഡൽഹി ഹൈക്കോടതി അനുമതി നൽകിയത്. ന്യൂസ് ഡെസ്ക്, 24.